അഖിൽ മാരാർ അഥവാ അഖിൽ കോട്ടാത്തല അല്ലെങ്കിൽ അഖിൽ കൊട്ടാരക്കര. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. പുതിയ പുള്ളിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിച്ചപ്പോഴത്തേക്കിന് അഖിൽ കോട്ടാത്തല ആയിരുന്നു, പിന്നെ അഖിൽ ഈ പറഞ്ഞ മാരാറായത്. അതിനിടയിൽ കൂടെ ഒരു ഇലക്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, സീറ്റ് കിട്ടിയില്ല. പിന്നെ ഉടനെ രാഷ്ട്രീയ പാർട്ടി ചേഞ്ച് ആവുകയും വേരിൻ്റെ ബാക്കിൽ നിന്ന് കോട്ടാത്തല മാറാൻ വേണ്ടിയിട്ട് സ്ഥലം മാറി അഖിൽ മാരാറാവുകയും പിന്നെ അഖിൽ മാരാർ എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ അവരോഹണം ചെയ്ത് സിനിമ ഇൻഡസ്ട്രിയിൽ സംവിധായകൻ എന്ന നിലയിൽ എത്തി. ഇതിൻ്റെ എല്ലാം മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ പുള്ളി ഫേമസ് ആകുക, നാല് പേരറിയുക. അത് എല്ലാ മലയാളികളും അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ ഫേമസ് ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഭാഗമായിട്ട് ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജന്റ് ഇഷ്യൂവിൽ ചാനൽ ചർച്ചയെ വന്നിരിക്കുകയും അതിനിടയിലുള്ള അഖിൽ അശ്വിൻ കൊണാക്കോ എന്നൊക്കെ രീതിയിൽ മറ്റേ അശ്വിൻ കോക്കിനെ പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് രാത്രി തന്നെ അശ്വിൻ കോക്ക് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. നിനക്ക് സംവിധാനം ഒന്നും അറിയത്തില്ല, നീ വേറെ ഊളയാ എന്നുള്ള രീതിയിൽ അതിന് രാത്രി തന്നെ തിരിച്ചു റിപ്ലൈ കൊടുക്കണം ഈ പറയുന്ന അഖിൽ മാരാർക്ക്. ഓക്കെ, അഖിൽ മാരാർ രാത്രി തന്നെ, നീ രാത്രി തലപൊക്കുന്നവനല്ലേ, എന്നാൽ പിന്നെ ഞാനും രാത്രിയിലെ തലപൊക്കത്തുള്ളെന്ന രീതിയിൽ രാത്രി തന്നെ അതിൻ്റെ ഒരു തിരിച്ച് മറുപടി കൊടുത്തിരിക്കണം. ആ മറുപടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ലൈവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഇതിനിടയിൽ കുറച്ച് സിനിമകളിൽ വർക്ക് ചെയ്തു, സിനിമകൾക്ക് പിന്നാലെ സഞ്ചരിച്ച് സിനിമ പഠിക്കാൻ ഒരുപാട് ശ്രമിച്ച് അങ്ങനെ ഇരുന്ന് എനിക്ക് എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ സോക്കോൾഡ് ന്യൂജൻ സിനിമയുടെ കഥയൊന്നും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാനോ അത്തരമൊരു കഥ കേട്ട് സിനിമ ചെയ്യാനോ ഒന്നും ആ നിർമ്മാതാവ് തയ്യാറാവില്ല. അദ്ദേഹത്തിന് 10-75 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ സിനിമ എന്ന് പറയുന്നത് പഴയ ഡ്രമാറ്റിക്കൽ ശൈലിയിലുള്ള കഥകളാണ്. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരു നിർമ്മാതാവിനെ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നീയൊക്കെ ഇരുന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരുന്ന് ചിരയ്ക്കുന്ന കണക്കല്ല ഒരു സിനിമയുടെ തിരക്കഥ എഴുതി പൂർത്തിയാക്കുന്നതും. കേരളത്തിൽ ഒരു 10,000-ക്കണക്കിന് ചെറുപ്പം. നീയൊന്നും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരുന്ന് ചിരയ്ക്കുന്ന കണക്കല്ല ഒരു സിനിമ എഴുതി പൂർത്തിയാക്കുന്നത്, അതൊരു പ്രൊഡ്യൂസറിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ട സിനിമ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സംവിധായകന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നാട്ടുകാരെ മുന്നോട്ട് ഇടുമൊന്നും വേണ്ട, നിങ്ങളൊരു സിനിമ ഉണ്ടാക്കട്ടെ, പുള്ളിയുടെ വീട്ടിൽ കൊണ്ടിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ട് രണ്ടുപേരും കൂടി അഭിപ്രായം പറഞ്ഞാൽ മതി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അല്ലെങ്കിൽ ജനങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്ക് ചെയ്യണം. അപ്പൊ ഈ വിമർശനം ഉണ്ടാവത്തില്ല. ഇപ്പൊ മനസ്സിലായില്ല വിമർശനം എവിടുന്നാണ് ഉണ്ടായതെന്ന്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എടുത്തിട്ട് അത് 3.5 കോടി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നിങ്ങളൊരു സംവിധായകൻ തന്നെ, സംവിധായകൻ എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിന് ലോക തോൽവിയാണ്. ഞങ്ങള് ലോക തോൽവി. ഏറ്റവും കുറഞ്ഞത് ഇന്നൊരു തിരക്കഥ എഴുതി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ എഴുതി പൂർത്തിയാക്കി വെച്ചേക്കുന്ന തിരക്കഥകൾ ഒരു പ്രോജക്ട് ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ അനവധി 10,000 പേരും കഴിവുള്ളവരായിരിക്കും, ഇത്തരത്തിൽ കഴിവുകെട്ടവരായിരിക്കത്തില്ല. ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ എനിക്കുണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് സംസാരിക്കാൻ ദൈവം തന്നൊരു കഴിവുകൊണ്ടും എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുകൊണ്ടും ഞാൻ എൻ്റെ നിർമ്മാതാവിനോട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമ ചെയ്യുക, അദ്ദേഹത്തിന് അതായത് ആത്യന്തികമായിട്ട് എന്റെ ഇഷ്ടമല്ല, എന്നെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാൻ കഴിയില്ല. ഇത് മറ്റേ സംസാരിച്ച് കൺവിൻസ് ചെയ്തെടുത്ത കേട്ടോ. സിനിമ പൊട്ടിപ്പോയി, സിനിമ പോയതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഈ പറഞ്ഞ പ്രൊഡ്യൂസറുടെ തലയിലേക്ക് വെച്ചിട്ടു. കാരണം പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ എടുത്തത്, എന്റെ മനസ്സിലുള്ള സോക്കോൾഡ് കണ്ടന്റ് ഒന്നും ആകെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് എടുത്തത്. അപ്പൊ സിനിമ തോറ്റോ അല്ലെങ്കിൽ സിനിമ ഫെയിൽഡായതിന്റെ ഉത്തരവാദിത്വം മൊത്തം ആർക്കും കൊടുത്ത്? സിനിമ പ്രൊഡ്യൂസറിന് കൊടുത്ത്, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ അത്തരത്തിലാണല്ലോ പരാമർശം നടത്തുന്നത്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇതാണോ വേണ്ടത്? അല്ലെ, ഒരു സംവിധായകൻ ഇങ്ങനെ ആണോ ആയിരിക്കേണ്ടത്? ഇദ്ദേഹത്തിനെയാണോ മറ്റേ ജനൻ ടി വിയിൽ കൊണ്ടുപോയിട്ട് സംവിധായകൻ എന്ന നിലയിൽ കൊണ്ട് തലക്കെട്ടൊക്കെ കൊടുത്തുകൊണ്ട് ഇരുത്തിയത്? അഖിൽ മാരാറോ? ഈ അഖിൽ ഓടനാവട്ടം, ഷോർട്ട് ഫിലിം മേക്കർ അഖിൽ ഓടനാവട്ടം. പരിഹസിച്ച് എന്റെ നാട്ടുകാർക്ക് മുന്നിൽ ഒരു സിനിമ എടുത്ത് കാണിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ പോകുന്നു. അതിൽ നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് ആ സിനിമ കുറച്ചും കൂടെ വലുതായി. അപ്പൊ ഉദ്ദേശം മനസ്സിലായല്ലോ. ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാൻ പറ്റത്തില്ല നാട്ടുകാർ പറഞ്ഞ് അവരുടെ മുന്നിൽ ഒരു സിനിമ എടുത്ത് കാണിക്കണം. അങ്ങനെയാണ് നിങ്ങൾ കൊട്ടാരക്കര ഒരു പ്രൊജക്ടർ വെച്ചിട്ടെ ഒരു സിനിമ എടുത്തിട്ട് അവിടെ മാത്രം ഇട്ടാൽ മതിയായിരുന്നല്ലോ, വിമർശനം ഉണ്ടാവത്തില്ലായിരുന്നു, സ്വന്തം ആൾക്കാരെ മാത്രം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സിനിമ ട്രൈ ചെയ്ത് നോക്കി ഫേമസ് ആവാ, നടന്നില്ല. ഷോർട്ട് ഫിലിം ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. എന്നാൽ രാഷ്ട്രീയം ട്രൈ ചെയ്ത് നോക്കി, അതുകൊണ്ടാണ് കിട്ടിയതുമില്ല. അതിനുശേഷം എതിർക്കുക, എതിർത്ത് 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 അവിടുന്നെങ്കിലും ഫേമസ് ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അടുത്ത മാസം മറ്റേ ബിഗ് ബോസ് തുടങ്ങുന്ന ഡോക്ടർ റോവിലും ഒന്ന് കയറി പിടിച്ച്, അശ്വിൻ കോക്കിൽ ഒന്ന് കയറി പിടിച്ച്, അപ്പൊ രണ്ടുപേരും ഇതിനെ വീഡിയോ ചെയ്ത് ഞാൻ അങ്ങ് ഫേമസ് ആയിരുന്നു. അടുത്ത വീഡിയോ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഫേമസ് ആയിരുന്നു. എങ്ങനാ ഫേമസ് ആയെന്ന് ദൈവത്തിനറിയാം. തീട്ടമാണെങ്കിൽ ആൾക്കാർ മാറിപ്പോവും, അത്രയല്ലേ ഉള്ളു എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും തീട്ടോട് തല വെച്ചോട് തുടങ്ങത്തില്ല. മാറുന്നു, അത് തിയേറ്ററിൽ ഒരു കോവിഡ് കാലത്ത് ഇറങ്ങുന്നു, അത് പൊട്ടുകയോ പരാജയപ്പെടുകയോ ഇതൊന്നും ചെയ്താൽ എന്റെ നിർമ്മാതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുറഞ്ഞത് 10,000-30,000 കോടിയിലധികം ആസ്തിയുണ്ട്. നീ കുറച്ചു മുമ്പ് പുലമ്പിയത് കണക്ക് ഞാൻ പോയിട്ട് കോടീശ്വരനെ ലക്ഷപ്രഭുവാക്കാനും പോയിട്ടില്ല, ഈ സിനിമ എടുത്ത് ലാഭം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് പോയിട്ടില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ സിനിമയിൽ നിന്ന് 5 പൈസ വാങ്ങിയേ. ഇതാണ് സത്യത്തിൽ സംവിധായകർ എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? ഈ പ്രൊഡ്യൂസർക്ക് 10,000 കോടി ഉണ്ട്, അതുകൊണ്ട് അയാളെ കുറച്ച് പൈസ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ കഴിവ് കാണിക്കാൻ വേണ്ടി ഒരു സംവിധാന മേഖലയിലോട്ട് എത്തുന്നത്. ഒരു ചെറിയ കണ്ടന്റ് ആണെങ്കിലും അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, അത് എങ്ങനെ ചെയ്ത് മേക്ക് ചെയ്ത് എടുക്കണമെന്നല്ലേ സംവിധായകന്റെ കഴിവിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കഴിവ് കെട്ടവൻ എന്ന് പറയുന്നത്. ഞാനും ഇപ്പൊ യോജിക്കുന്നു ഈ സ്റ്റേറ്റ്മെന്റിലൂടെ.
നാക്ക് കള്ളം പറയത്തില്ല എന്ന് പറയല്ലോ, അങ്ങ് വന്നുപോയി, അങ്ങ് കറക്റ്റായിട്ട് അങ്ങ് പറയുന്നുണ്ട് അയാളുടെ പൈസ വയലിൽ കുഴപ്പമൊന്നുമില്ല, എന്നാ പിന്നെ എനിക്ക് വിഷയമൊന്നുമില്ല, ഞാനങ്ങ് സംവിധാനം പഠിച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടെ. അയ്യേ, അറിയാറുണ്ടോ പഠിക്കാനായിട്ട്? ഒരു സംവിധായകനാണ്, അല്ലെങ്കിൽ ഈ കേരളത്തിൽ വത്താപ്പ് സിനിമയൊക്കെ സംവിധാനം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ സംവിധാനം ചെയ്യുന്നത്? അല്ലെ, സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ? പ്രൊഡ്യൂസറുടെ 3000 കോടി കണ്ടിട്ട് അതിനകത്ത് 1 കോടി പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന്, എന്നിട്ട് അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, അത് ജനങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അതിന് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയുന്നു. ലോകവാണേഷ് ലാഭം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു പോയിട്ടില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ സിനിമയിൽ നിന്ന് 5 പൈസ വാങ്ങാതിരിക്കുക എന്ന് പറയുന്ന മാന്യതയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഞാൻ തന്നില്ല 2.5-3 വർഷക്കാലം ഒരു പ്രോജക്ടിന് പിന്നാലെ നടന്നു. ഇലക്ഷന് മുൻപ് ഒരു സട്ടയർ സിനിമ, ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമ ഇറക്കണം, അത്തരം ഒരു സിനിമ ഇറക്കുന്നതിലൂടെ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പ് ആണെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവായോ പോസിറ്റീവോ, ഇപ്പൊ മാളികപ്പുറം സിനിമയ്ക്ക് സംഭവിച്ചതുപോലെ, കണ്ടോ, മാളികപ്പുറം സിനിമയ്ക്ക് സംഭവിച്ച പോലെ ഞാനൊരു സിനിമ ഇറക്കുമായിരുന്നെങ്കിൽ അത് ഇലക്ഷൻ സമയത്താണെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ എന്ന രീതിയിൽ ആൾക്കാർ എടുക്കും. എന്താ അവിടെ ഉദ്ദേശിച്ചത്? രാഷ്ട്രീയം വെച്ച് പബ്ലിസിറ്റി. മാളികപ്പുറം പോലെ, മാളികപ്പുറം എന്തോ ഉദ്ദേശിച്ചത്, മാളികപ്പുറത്തിൽ എന്താണ് അപ്പൊ ഈ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ പബ്ലിസിറ്റി എന്താണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പബ്ലിസിറ്റി എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ മാളികപ്പുറം ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം ഹിന്ദു അത് രണ്ട് നയമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വിമർശനമാണോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? കേട്ട എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്, കാണുന്ന ഒരുവിധം ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾ ഈ 50 കോടി ക്ലബിൽ ഈ സിനിമ കയറി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഹിന്ദുക്കൾ മാത്രം കണ്ടിട്ടാണ് ഈ 50 കോടി ക്ലബിൽ കയറിയത്. ഒരിക്കലും ഈ സിനിമയ്ക്കെതിരെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. സിനിമയ്ക്കെതിരെ ആ കൂടി 2-3 ആൾക്കാരാണ് പറഞ്ഞത്. ഈ പ്രശ്നം എവിടുന്നാ തുടങ്ങുന്നത്? വിളിച്ച് ചീത്ത വിളിച്ചെന്നോ, വിളിച്ച് സംസാരിച്ചെന്നോ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്തതിനകത്തൂടെ സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം കിടന്ന് ഇങ്ങനെ കൊണയടിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൃത്യമായിട്ട് പറയുമ്പോൾ അത് കൃത്യമായിട്ട് നിലപാടുള്ളതായിരിക്കണം. രാഷ്ട്രീയപരമായി ഒരു സിനിമ എടുക്കുകയാണെന്നുള്ള അത് വിമർശനം വരുവാണ്, അവിടെ മനസ്സിലായില്ല അവിടെ ഒരു വിമർശനപരമുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പം ഈ മാളികപ്പുറത്തിന് എങ്ങനെയാണ് വിമർശനപരമുള്ള ചാൻസ്? നിങ്ങളുടെ ഏത് വ്യൂ പോയിന്റിൽ കൂടെയാണ് നിങ്ങൾ കാണുന്നത്? അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അത് ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ കണ്ടതുപോലെ രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാർ കണ്ടാൽ അതിന് മാന്യമായ ഒരു കളക്ഷൻ കിട്ടും. ജോജു ജോർജിനെ പോലെ ഈശ്വര വിശ്വാസികൾ മാത്രമാണോ മാളികപ്പുറം കണ്ടത്? ആരാ ഈ മൊണ്ണയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കൊണ്ട് ഏൽപ്പിച്ചത്? ഈശ്വര വിശ്വാസികൾ മാത്രമാണോ ആ സിനിമ കണ്ടത്? മുസ്ലിങ്ങൾ കണ്ടിട്ടില്ല, ഹിന്ദുക്കൾ കണ്ടിട്ടില്ല, നിങ്ങളെ 50 കോടി ക്ലബിൽ കയറുന്ന ഈശ്വര വിശ്വാസികൾ മാത്രം കണ്ടിട്ടാണോ? ചുമ്മാ കിടന്ന് വിടുവായിത്തരം പറയാം. എനിക്ക് സംസാരിക്കാൻ വലിയ കഴിവുണ്ട്. ഞാൻ ആൾക്കാരെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞിട്ടേ അവസാനം ആൾക്കാരെ ഗത പിടിക്കേണ്ട അവസ്ഥയാണ്. ഒരു നടന് ലഭിക്കുന്ന മാന്യമായ സാറ്റലൈറ്റ് വാല്യൂം മാന്യമായ ഒ ടി ടി വാല്യൂം കൊണ്ട് ഒരു സിനിമ മാന്യമായ സാമ്പത്തിക ലാഭത്തിലേക്ക് എത്തും, ഇത്ര മാത്രമാണ് ചിന്തിച്ചത്. അതൊന്ന്. പിന്നെ ഇതിനകത്ത് വന്നു കിടന്ന് ഇപ്പം ഒരാൾ വന്നിട്ട് നമ്മളെ തന്തയ്ക്കുന്നല്ലെങ്കിൽ വിളിക്കുക, ഇപ്പൊ ഞാൻ ഇവരെയൊക്കെ കാണുന്നത് നമ്മുടെ പറമ്പിൽ വന്ന് തൂറി വെച്ചിട്ട് പോയിട്ട് എടാ ചന്തിയെങ്കിലും ഒന്ന് കഴുകിയിട്ട് പോടാ, ഞാൻ അവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ മാത്രമേ ഉള്ളൂ. ഈ തെറി വിളിക്കുന്നവരെ ഞാൻ കാണുന്നത്, ഇവന്മാരുടെ വിചാരം ഈ തെറിവിളി കൊണ്ട് എന്താണ്ട് നമുക്ക് മന്ദബുദ്ധികളെ, നീയൊക്കെ എത്രത്തോളം തെറി വിളിക്കുന്നു അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ എനിക്ക് റീച്ച് കൊണ്ടിരിക്കും. റീച്ച് കയറിക്കൂടെ നമുക്കറിയാം, ഇപ്പൊ ഒരു തീട്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാറിപ്പോകത്തുള്ളൂ, ആ തീട്ടോട് തല വെച്ചോണ്ട് പോകത്തില്ല. പിന്നെ ഇപ്പൊ തീട്ടം എന്നൊക്കെ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വിമർശിക്കുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞല്ലോ അവിടെ തൂറാൻ സ്ഥലമുണ്ടായിട്ട് തൂറിയിട്ട് ചന്തി എഴുതിട്ട് പോകാനെന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് അറിയോ, തൂറുവം ചെയ്ത് വെള്ളം അവിടെ ഇരിപ്പോണ്ട് ചന്തി എഴുതാനായിട്ട് തൂറി കഴിഞ്ഞിട്ട് എങ്ങനെ ചന്തി കഴുവണ്ടേന്ന് പോലും അറിയാത്ത നിങ്ങളെ ഞങ്ങൾ എന്തോ പറയണം പിന്നെ.